മീഡിയ വൺ സംരക്ഷണ വിലക്ക് ശരിവെച്ച് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിധിക്കെതിരായ അപ്പീൽ ഡിവിഷൻ ബെഞ്ച് തള്ളിയതോടെ കടുത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ് ചാനൽ മാനേജ്മെന്റ്. ഹൈക്കോടതിയിലെ രണ്ട് ബെഞ്ചുകൾ കൂടി എതിർവിധി പറഞ്ഞതിനാൽ മീഡിയ വൺ പക്ഷേ പെട്ടുപോയിരിക്കുകയാണ്. നിലവിൽ ഡിജിറ്റൽ മീഡിയയിൽ മാത്രം പ്രവർത്തിക്കുന്ന ചാനലിന് വിലക്ക് തുടരുന്ന സാഹചര്യത്തിൽ ജീവനക്കാരെ പിരിച്ചുവിടേണ്ട അവസ്ഥയാണിപ്പോൾ. ചാനൽ ഓൺലൈൻ മീഡിയയിൽ മാത്രം ഒതുങ്ങിയപ്പോൾ സ്ഥാപനത്തിന്റെ പരസ്യ വരുമാനത്തെയും വിലക്ക് കാര്യമായി ബാധിച്ചിട്ടുണ്ടെന്നാണ് വിവരം. 300-ലേറെ ജീവനക്കാരാണ് മീഡിയ വണ്ണിൽ തൊഴിൽ പ്രതിസന്ധി നേരിടുന്നത്. യൂട്യൂബ്, ഫേസ്ബുക്ക് തുടങ്ങി ഡിജിറ്റൽ മീഡിയ കൂടി വിലക്കിയതിനാൽ ഇത്രയുമധികം ജീവനക്കാരെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതിനാലാണ് ഇനിയും ചാനൽ വിലക്ക് തുടരുന്ന സാഹചര്യത്തിൽ മാനേജ്മെന്റ് ജീവനക്കാരെ കുറയ്ക്കാൻ ഒരുങ്ങുന്നത്. അതേസമയം വിലക്ക് മറികടക്കാൻ മറ്റൊരു ചാനൽ വാങ്ങുവാനുള്ള നീക്കം ജമാഅത്ത് ഇസ്ലാമി ഇതിനിടയിൽ നടത്തിയിരുന്നു. നിലവിൽ സാറ്റലൈറ്റ് ലൈസൻസ് ഉള്ള 3 വാർത്താ ചാനലുകളുമായി മീഡിയ വൺ ചർച്ചകൾ നടത്തിയിരുന്നത്. പേരും ലോഗോയും കമ്പനിയും അടക്കം മാറി ചാനലിന്റെ പ്രവർത്തനം തുടരാനായിരുന്നു ഇവരുടെ നീക്കം. നിരവധി വാർത്താ ചാനലുകൾക്ക് ലൈസൻസ് ഉണ്ട്. ഇവയിൽ പലതിനെയും ഉടമസ്ഥാവകാശം കൈമാറാതെ തന്നെ മറ്റു ചാനലുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ലൈസൻസ് ഉള്ള സ്ഥാപനത്തിലേക്ക് വാങ്ങാനെത്തുന്നവരുടെ ചേർത്താണ് ചാനൽ കൈമാറ്റം നടക്കുന്നത്. എന്നാൽ ഈ നീക്കങ്ങളെല്ലാം ഇപ്പോൾ പാളിപ്പോയിരിക്കുകയാണ്. ഇതോടെയാണ് ജീവനക്കാരുടെ കാര്യത്തിൽ കടുത്ത തീരുമാനത്തിലേക്ക് പോകാൻ മാനേജ്മെന്റ് നിർബന്ധിതരാകുന്നത്. ജനുവരി 31-നാണ് ചാനൽ പൂട്ടാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സുരക്ഷാ ക്ലിയറൻസ് ഇല്ലെന്ന കാരണത്താലാണ് സംരക്ഷണ വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രാലയം ഉത്തരവിറക്കിയത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം. Thank you.